സിനിമയിലെ നായകന്മാരെയും നായികമാരെയും നക്ഷത്രങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കാറ്. നക്ഷത്രങ്ങൾ താഴേക്ക് നോക്കാറില്ല, എന്നാൽ നക്ഷത്രമായിട്ടും ഉള്ളിലേക്ക് സ്വന്തം മനസ്സിലേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മമ്മൂട്ടി. എം ഡി വാസുദേവൻ നായർ പറഞ്ഞത്, കുറ്റങ്ങളുടെയും കുറവുകളുടെയും നേർക്ക് ദൂരദർശിനി തിരിച്ചു വച്ച കലാകാരൻ എന്നാണ് മമ്മൂട്ടിയെപ്പറ്റി പറഞ്ഞത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ പ്രസ്താവം ശരിയാണോ? നമ്മളിലേക്ക് നോക്കുന്നത് നക്ഷത്രങ്ങൾ, അദ്ദേഹം ഇത് കമ്പയർ ചെയ്യുമ്പോൾ ദൂരദർശിനി, അതായത് നമ്മളിലേക്ക് തന്നെ ഒരു കണ്ണാടി തിരിച്ചു വെച്ച് നമ്മളിങ്ങനെ നോക്കുന്നത് നമ്മുടെ മുഖമാണ് കാണുന്നത്. കുറച്ചുകൂടെ താത്തിയ ചിലപ്പോൾ മനസ്സ് കാണാം, മനസ്സ് കാണാൻ പറ്റാത്ത ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ടാണല്ലേ. പക്ഷേ കുറച്ചുകൂടെ മുകളിലോട്ട് നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ കാണാം, ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളോ നമ്മുടെ ധാരണകളോ സങ്കല്പങ്ങളോ ഒക്കെ കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു, ഇപ്പോഴും അതൊരു സ്വപ്ന ലോകത്താണ്. ഞാനതൊരു യഥാർത്ഥമായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് അത്രത്തോളം ഞാൻ ആലോചിച്ചിരുന്നൊരു സ്വപ്നമാണ്. അത് സ്വപ്നമായി തന്നെ അവശേഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കതിനുള്ളൊരു അദമ്യമായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കുറ്റവും കുറവുകളുണ്ട്. ഇല്ലെന്ന്, അങ്ങനെ പരിപൂർണനായിട്ടൊരു സൃഷ്ടിയും ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഒരു കലാരൂപം അപൂർണതയുടെ രൂപം തന്നെയാണ് കലാരൂപം. ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 3 തവണ ദേശീയ അവാർഡ് കിട്ടിയ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നടൻ, ഞാൻ ജന്മസിദ്ധമായി അത്ര കഴിവുള്ള ഒരു നടനല്ല, ഞാൻ എൻ്റെ അഭിനയത്തെ തന്നെ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയാൻ പറഞ്ഞാൽ സത്യസന്ധതയുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കാണാത്തതാണ്. ഞാൻ ആഗ്രഹ നടനാണ്. ഞാനൊരു ജന്മന എൻ്റെ രക്തത്തിലും എൻ്റെ പരമ്പരയിലും ഒന്നും അഭിനയില്ല. എൻ്റെ ഫാദർ വാപ്പ ഒരിക്കൽ പറഞ്ഞത്, പുള്ളി ഏതോ പണ്ടൊരു ഫാൻസി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം ആകപ്പാടെ ഉള്ളൊരു പൈതൃകമായിട്ടുള്ളൊരു പാരമ്പര്യം. എൻ്റെ അമ്മ വഴി എൻ്റെ അമ്മാവന്മാരൊക്കെ ചെറിയ നാടകങ്ങളൊക്കെ പണ്ട് അഭിനയിച്ചിരുന്നു. അതൊന്നും ഒരുപക്ഷെ ഇതിനെന്നെ സഹായിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദമ്യമായ സിനിമയോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ അഭിനയ സങ്കേതത്തോടുള്ള അഭിനയം എന്ന് പറയുന്ന കലയോടോ, അങ്ങനെ കലയാണെങ്കിൽ കലയോടുള്ള ഒരു ആവേശമാണ് എന്നെ നടനാക്കിയത്. ഒരുപക്ഷെ അങ്ങനെ എന്നിലൊരു കലാകാരനെയോ ഒരു നടനെയൊന്നും ഒരിക്കലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. മറ്റു നടന്മാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം മാത്രമാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ അശ്രാന്തമായ ഒരു കഠിന പ്രയത്നം കൊണ്ട് അഭിനയിച്ച് അവർ തേച്ചും എനിക്കെടുത്ത ഒരു പ്രകടനമായ മാത്രം ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത്, ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും. അപ്പോൾ അത് നമ്മുടെ മിനുക്കം കറക്റ്റ് പോകുന്നുണ്ടോ, മിനുക്കം കുറഞ്ഞോ എന്നുള്ളതാണ് നേരെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ, നമ്മളിലേക്ക് തന്നെ നോക്കുന്നത് ഈ നമ്മൾ എത്രത്തോളം വളർന്നു, ഇനി എന്തോരം വളരാൻ പറ്റും, എന്തരം കുഴപ്പങ്ങളുണ്ട്, എവിടേക്കാണ് അഴുക്ക് പിടിച്ചിരിക്കുന്നത്, എവിടേക്കാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് തുടച്ചു നോക്കണ്ടേ. അപ്പോൾ നമ്മൾ തന്നെ, അതായത് ഇതുപോലെ ഒരു അഭിമുഖത്തിൽ എന്നോട് ഒരു കരൺ താപ്പർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വയം കണ്ടെത്തുക, നമ്മൾ റീഇൻവെൻറ്റ് യുവർ സെൽഫ്, നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തണം വീണ്ടും. കാലം പോകുന്ന റീഇൻവെൻഷനാണ് ഞാൻ നടത്തുന്നത്. എന്നെ തന്നെ ഞാൻ വീണ്ടും കണ്ടെത്തുകയാണ്. ഞാൻ എവിടെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഇന്ന് അല്ലെങ്കിൽ നാളെ എവിടെയായിരിക്കണമെന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. അത് ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ഇതുവരെ ചെയ്യാത്തതോ, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരുപാട് കഥാപാത്രങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ട്. പക്ഷെ അത് എന്നെ സഹായിക്കുന്നുണ്ട്. അതെ. അപ്പം അതിനകത്തൊരു വൈരുദ്ധ്യം ഞാൻ കാണുന്നത്, ഇങ്ങനെ സ്വയം ഏറ്റവും വിമർശനാത്മകമായിട്ട് സ്വയം സമീപിക്കുന്ന ഒരു അഭിനേതാവ്, അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തലക്കനം ഉണ്ടെന്നുള്ള ഒരു ഖ്യാതിയുണ്ട്. ഇത് രണ്ട് മമ്മൂട്ടിയാണ്. ഇത് ശരിക്കുള്ള മമ്മൂട്ടിയാണ്. ഈ തലക്കനത്തിന്റെ ഒരു സത്യസന്ധമായ ഒരു കുംഭസാരം എന്ന് പറയുന്നത് തലക്കനമല്ല ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ, ഒരു താരം എന്നൊന്നും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ താരത്തെ ചുമന്ന് കിടക്കാത്തത്. എനിക്കുള്ള, നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്ന ആൾക്കാണ് ഈ തലക്കനം. തലക്കനമല്ല യഥാർത്ഥത്തിൽ അത്. എന്താണ് തലക്കനമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചിരിക്കൂല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാരെ നോക്കുന്നുണ്ടാവും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഇത് ഞാൻ മമ്മൂട്ടിയാണ്ടോ, ഞാനൊരു ഫിലിം ആക്ടറാണ്ടോ എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ അത് എപ്പോഴും കയറി വരില്ല. അതൊരു ആർജവത്തിൻ്റെ പ്രതിഫലനം മാത്രം എന്നും പറയാൻ നോക്കൂല. അത് ഒരു പക്ഷേ അത് അത് എനിക്ക് ഒരു അർഹിക്കാത്ത ഒരു സ്ഥാനത്ത് എന്നെ കയറ്റിയിരുത്തിക്കൊണ്ടല്ല കുഴപ്പമാകും. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഒരു നടൻ ബിഹേവ് ചെയ്യേണ്ടത്. ഒരു നടൻ കുറച്ചുകൂടെ ജനകീയമാവണം, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഒരു ഈ രീതിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അവർ കാണാതെ തന്നെ അവരെ കാണുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ കാണുന്നു. പക്ഷേ
ഒരു പൊതുവേദിയിൽ അല്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ മാത്രമാണ്. ഈ മറ്റേ സാധനം അങ്ങ് മാറും. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന മമ്മൂട്ടി സെൽഫ് ഉണ്ടല്ലോ, കുറെ ആളുകളുടെ ചുറ്റും ഇരിക്കുന്ന മമ്മൂട്ടി തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. മമ്മൂട്ടി ആകുന്നത് ആളുകളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ, വീട്ടിരിക്കുമ്പോൾ ഞാൻ വെറും മമ്മൂട്ടി തന്നെയാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പോ അതിന്റെ അപ്പോ ആ വീട്ടിലിരിക്കുന്ന അവസ്ഥകളിലാണ് പലപ്പോഴും സിനിമയിലല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലല്ലാത്ത ഒറ്റയ്ക്ക് ഞാൻ പോകുന്ന ആള് റോഡിൽ പോയാലും കാറിൽ പോയാലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ബസ് സ്റ്റേഷനിൽ നിന്നാലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും ഒരു ബസ് സ്റ്റാൻഡിൽ മറ്റേ എയർപോർട്ടിൽ നിന്നാലും ഒക്കെ അവിടെ വെച്ചൊക്കെ ആൾക്കാർ കൂടുതലാണ്. അവിടെയൊക്കെ ഞാൻ സാധാരണ ഒരാളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കില്ല, ഞാൻ ഇവരോടൊക്കെ ചിരിക്കണമല്ലോ, ഇവരൊക്കെ എനിക്ക് ഇവർക്കൊക്കെ എന്നെ അറിയാമല്ലോ എന്നും ഞാൻ ആലോചിക്കില്ല. അതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അത് എനിക്ക് അഫോർഡബിൾ അല്ല. ഞാൻ അഫോർഡബിൾ അല്ല എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, എനിക്ക് സൈക്കോളജിക്കലി എന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്കും അഫോർഡബിൾ അല്ല. കുടുംബത്തിനും അങ്ങനെയാണ്. അല്ല, അങ്ങനെയല്ല. അഫോർഡബിൾ അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ, എനിക്ക് ഞാൻ അഫോർഡബിൾ അല്ല. ഓക്കെ, എനിക്ക് എന്നെ തന്നെ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഒരു ആക്ടർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഞാൻ ഇങ്ങനെ വേണം, ആക്ടർ അങ്ങോട്ട് നോക്കരുത്, ഇന്നെ ദേഷ്യപ്പെടരുത്, ആളുകളോട് ഇങ്ങനെ വളരെ മയത്തി സംസാരിക്കണം, ചില വാക്കുകൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ, അല്ലെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ അത് പറ്റുന്നുണ്ടോ? പിന്നെ അതിനൊന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അച്ഛനോ ഭർത്താവോ മകനോ അങ്ങനെയൊന്നും, ഈ വക ജോലി ഈ വക റോളുകളിലൊന്നും ഞാൻ പറയുന്നത് മദ്യപിക്കില്ല, പുക വലിക്കില്ല, ഇനി അഥവാ വല്ലപ്പോഴും പുക വലിച്ചാൽ തന്നെ ഏലക്ക കഴിച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ചെല്ലുള്ളൂ. അപ്പൊ അനുസരണയുള്ള ഒരു ഭർത്താവാണോ? ഞാൻ പുക വലിക്കാറില്ല, ഇപ്പൊ തീരെ വലിക്കാറില്ല, ഒരു അഞ്ചാറേഴ് വർഷമായിട്ട് തീരെ. അഞ്ചാറേഴ് ഞാൻ ശരിക്കും പറഞ്ഞാൽ 92 പോലെ ആദ്യമായിട്ട് നിർത്തിയത്. അപ്പൊ ഒരു 6 കണ്ടിന്യൂസ് ആയിട്ട് നിർത്തി. പിന്നെ കിങ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ സുഗട്ട് വലിക്കുന്ന കുറെ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശീലിച്ചപ്പോ കുറച്ച് ഒരു 6-7 പിന്നെ വലിച്ചു, പിന്നെ നിർത്തി, പിന്നെ ഇപ്പൊ തീരെ ഇല്ല. ഇപ്പോൾ കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കലക്ടർ, SP അങ്ങനെ ഏതാണ്ട് എല്ലാ ജോലികളും സിനിമയിലെ അത് അതിൻ്റെ ഭാഗമൊക്കെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ജോലികളും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുണ്ട്. കാലത്ത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്നറിയാം, രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിൽ സകല വീട്ടു ജോലിയും അതെ, വീട്ടു ജോലിയും ചെയ്തു. ഇങ്ങനെ പല സ്ത്രീകളും പലപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ ഈ രാപ്പകൽ കണ്ടതിന് ശേഷം ഇത്രത്തോളം നിങ്ങൾ അരിയാട്ടുന്നത് എങ്ങനെയാണ്? എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഞങ്ങളാരും വീട്ടിൽ രാവിലെ ദോശ ഉണ്ടാക്കാറില്ല. മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ആളല്ലേ ഞാൻ. വീട്ടിൽ അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഈ ദോശയും ഇഡ്ഡലിയും ഒന്നുമില്ല. പിന്നീട് കുറച്ചുകൂടി നമ്മൾ വളർന്നപ്പോഴും മുതിർന്നപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്തോ അങ്ങനെ ഞങ്ങൾക്ക് വന്ന ഒരു അപ്പം അല്ലെങ്കിൽ പുട്ട് അങ്ങനെ ഇടിയപ്പം അതൊക്കെയുണ്ട് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാനിത് അങ്ങനെ ആട്ടുന്നത് എങ്ങനെയാണെന്ന് എന്നോടൊരു ഒരുപാട് സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട്. അതിനോട് പാട്ടും പാടുന്നു. അല്ല, അങ്ങനെ പല ജോലികളും സിനിമയിൽ ചെയ്തത് മിക്കവാറും എല്ലാ ജോലികളും മമ്മൂട്ടിക്ക് വഴങ്ങുന്ന സിനിമ കണ്ടാൽ തോന്നുള്ളൂ. അതെ, പക്ഷേ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ വഴങ്ങില്ല എന്ന് തോന്നിയ ഒരു ജോലി പറയാം. വഴങ്ങില്ല എന്ന് യഥാർത്ഥ ജീവിതത്തിലൊന്നും എനിക്ക് വഴങ്ങുമെന്ന് എനിക്ക് തോന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ട് നല്ലവണ്ണം വഴങ്ങുമെന്ന് തോന്നിയ വക്കീൽപ്പണി തന്നെയാണ്. അതൊരു അതിലൊന്നും വഴങ്ങുമെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അങ്ങനെ വക്കീലായിരുന്നാലും ഒരു മോശം വക്കീലാവില്ല എന്നില്ല. കാരണം അത്രത്തോളം എനിക്ക് ഒരു ഡെഡിക്കേഷൻ എല്ലാത്തിനോടും ഭയങ്കര ആർത്തിയായിരുന്നു. നന്നാവണം. എൻ്റെ ഈ പറഞ്ഞ ജാതകവശാൽ ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അത് വിശാഖമല്ലേ, വിശാഖ നക്ഷത്രം, ഗുർഗോ, അതിനൊക്കെ ഈ എല്ലാത്തിനുള്ള കുഴപ്പം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഈ പറഞ്ഞ പോലൊരു നക്ഷത്രവശാൽ ഈ സ്വഭാവക്കാരന. അല്ല, നക്ഷത്രം നോക്കുന്ന രീതിയുണ്ടോ? അല്ലേ, പറഞ്ഞു കേൾക്കുമല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പം ബിസിനസിന് പൈസ മുടക്കുമ്പോഴോ അങ്ങനെയൊന്നും നോക്കാം, അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. അത് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാതുര്യം കൊണ്ടോ ഒക്കെ നേടാവുന്ന കാര്യങ്ങളാണ്. ഈ ബിസിനസ്സും അതുപോലുള്ള സിനിമ അഭിനയമൊക്കെ ഒഴിച്ചാൽ വേറെ ചില കാര്യങ്ങൾ ഒഴിച്ചാണ് പെർഫെക്ഷൻ കൊണ്ട് ഒരുപാട് നഷ്ടം വരും. നഷ്ടം വരും, അതായത് എല്ലാവർക്കും എല്ലാ പെർഫെക്ഷനും വേണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മനസ്സ് പോകുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരം സഞ്ചരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നടക്കുന്ന കാര്യമാണ് അതാണ്. ഞാൻ എൻ്റെ സ്പീഡ് തിങ്കിങ്ങിൻ്റെ സ്പീഡാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതൊന്നൊക്കെ ഒരുതരം മൗഢ്യങ്ങൾ, വിട്ടിത്തരങ്ങളാണ് ഒന്നാലോചിച്ചാൽ. താരതമ്യപ്പെടുത്തി പറയുമ്പോൾ മമ്മൂട്ടി ഏറ്റവും മമ്മൂട്ടി ഏറ്റവും നല്ല അഭിനേതാവാണ്. പക്ഷേ അദ്ദേഹം ഫ്ലെക്സിബിൾ അല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്നിട്ട് ശരീരം ചെല്ലില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പരിമിതിയായിട്ട് തോന്നി? അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അഭിനയത്തിൻ്റെ ഒരു ആദ്യ പാഠങ്ങളുണ്ടല്ലോ, ഞാനൊരു കോമാളിയായിരുന്നു, വിശ്വസിക്കില്ല. എന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരും എൻ്റെ ക്ലാസ്സിൽ മുതിർന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളുകളൊക്കെ എനിക്ക് മുട്ടായി വാങ്ങിച്ചു, അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ചെറിയ പ്രീണനങ്ങൾ നടത്തി തമാശ പറയാൻ വിളിക്കുമായിരുന്നു. അങ്ങനത്തെ എൻ്റെ സീനിയർ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ചേച്ചിമാരൊക്കെ അവർ ഉച്ചക്ക് ഊണിൻ്റെ ഒരു പങ്ക് എനിക്ക് തരുമായിരുന്നു. ഞാൻ അവർ പോയി ഉച്ചക്ക് പോയി തമാശ പറഞ്ഞ് രസിപ്പിച്ചാൽ മതി. അങ്ങനെയൊക്കെ നടന്ന ഒരാളാണ് ഞാൻ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തമാശ നാടകങ്ങളിലും മിമിക്രിയും കാണിച്ചു നടന്ന ആളാണ്.
ഒരുപാട് തമാശകൾ പറയുന്നു. അതൊക്കെ തന്നെയാണ് സിനിമയിൽ വന്നപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ശരീരത്തിനും എൻ്റെ രൂപത്തിനും ഒക്കെ അനുസരിച്ചുള്ള റോളുകളും ചിലപ്പം സീരിയസ്, കല്യാണം കഴിച്ചു, ഭാര്യ, കുട്ടി, പെട്ടി, അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊന്നും ഒരു അങ്ങോട്ട് ഒരു തമാശ വഴങ്ങാനോ അല്ലെങ്കിൽ ഒരു കാമുകൻ്റെ വേഷമൊന്നും എനിക്ക് വന്നപ്പോഴേ വന്നില്ല. ഞാൻ വന്നപ്പോഴേ സീനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വേഷം തരാതെ പിന്നെ അതങ്ങ് സംസാരിച്ച് പിന്നെ വഴങ്ങില്ല വഴങ്ങില്ല എന്ന് പിന്നെ അങ്ങനെ ഒരുതരം ലോബിയിങ് പോലെ പിന്നെ ഒരുതരം ഒരു 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 മതം പോലെ അതങ്ങ് പരന്നു. പിന്നെ അത് മാറ്റാൻ പറ്റാത്ത വളരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞായി പോകുന്നത് ഒരാൾ മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ല. പക്ഷേ സിനിമയിലെ ഒരു ഒരു സംസ്കാരത്തിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ മാത്രമേ സിനിമ കാണുന്നവരെ വെച്ചോ അല്ലെങ്കിൽ സിനിമയോ പ്രവർത്തിക്കുന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിനിമയിൽ വളരെ ചെറിയൊരു ജനസംഖ്യ ഉള്ളത്. അതെ, സിനിമ കാണുന്നവരും സിനിമയെ പറ്റി സംസാരിക്കുന്നവരും സിനിമയ്ക്ക് പുറത്തുള്ളവരല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോ ആ സംസ്കാരമാണ് സിനിമയിൽ എപ്പോഴും. ഞാൻ സംസ്കാരത്തെ പറ്റി ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ സിനിമ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ മറ്റു കുറച്ച് പേർക്ക് അതിൽ സന്തോഷം, വേറൊരാളുടെ പരാജയപ്പെടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് പേർ സിനിമയിൽ മാത്രമേ ഉള്ളൂ അല്ലായിരിക്കാം. പക്ഷെ മൊത്തം മാത്രമുള്ള ഒരു സംസ്കാരമല്ല സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും. അത് ആര് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശാല ഹൃദയനായിട്ട് ഞാൻ വേണമെങ്കിൽ പറയും എല്ലാ പടവും ഓടണം, കൂടെ എൻ്റെ പടവും ഓടണമെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അത് ഒരുതരം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, നമുക്ക് തന്നെ ജയിച്ചു കയറണമെന്നാണ് എല്ലാവരും ആഗ്രഹം. അത് സിനിമയിൽ മാത്രമുള്ളത്. പക്ഷെ അത് തുറന്നു പറയുന്ന ആളുകൾ കുറവാണോ അല്ലേ സിനിമയുടെ കാര്യത്തിൽ? സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമയിലെ സൗഹൃദങ്ങൾക്ക് ഭയങ്കര തമാശയുണ്ട്. സിനിമയിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ, ഒരു പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് യോഷിയുടെ സിനിമ, അതിൻ്റെ ഒരു യൂണിറ്റ്, അതിൻ്റെ ക്യാമറമാൻ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്റർ, അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഉള്ള ആക്ടേഴ്സൊക്കെ ഒരു ടീമാണ്. ഈ സിനിമയുടെ സക്സസ്സാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഈ സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിൽ ഞാൻ ആക്ടർ ആയിരിക്കില്ല, ജോഷി വേറെ പടം ആയിരിക്കും, അപ്പോൾ ഞങ്ങൾ ശത്രുക്കളാണ്. അപ്പോൾ എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സിനിമയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും എൻ്റെ അടുത്ത സിനിമയുടെ ഡയറക്ടർ, അപ്പോൾ അയാൾ എൻ്റെ ഫ്രണ്ടായി. സിനിമയിൽ അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ശാശ്വതമായ ഒരു ശത്രുതയും ശാശ്വതമായ ഒരു സൗഹൃദവും സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിലില്ല. അപ്പോൾ ഈ മമ്മൂട്ടിയും സൗഹൃദങ്ങളുണ്ട് നമുക്ക്. ഈ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു മത്സരം പോലും ഇതിൽ നിന്നുണ്ടായതാണോ ഈ ഒരു ധാരണ? ആയിരിക്കാം, അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവുന്നതാണ്. രണ്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് അങ്ങനെ അതുണ്ടാവാം, അതൊന്നും എതിർത്തിട്ട് കാര്യങ്ങളല്ല, ഉണ്ടാവുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ സത്യങ്ങളുണ്ടാവും. പക്ഷെ അതേസമയം മോഹൻലാലുമായിട്ട് ആദ്യകാലം മുതലേ വളരെ നല്ല ബന്ധമാണ്. അങ്ങനെ ഇപ്പൊ മോഹൻലാലിന് പാമ്പ് പിടിക്കണമെന്നോ മോഹൻലാലിന് ഇടിവിട്ടണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അല്ല, മോഹൻലാലുമായിട്ട് നേരത്തെ തമാശ കവിതയിൽ കത്തുകൾ എഴുതുമായിരുന്നു. തമാശ അത് നമ്മള് ചെറുപ്പം തന്നെ ശരിക്കും ഈ സിനിമയിൽ വന്ന സമയമാണ്, ഒന്നിച്ചാണല്ലോ ഏകദേശം വന്നിരിക്കുന്നത്, അഞ്ചോ ആറോ മാസത്തിന്റെ വ്യത്യാസമുള്ള സിനിമയിൽ വരുമ്പോൾ. ഇത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാനുണ്ട്, ലാലുണ്ട്, നെടുമുടി വേണു, ശ്രീനിവാസൻ, രതീഷ്, രവീന്ദ്രൻ, അങ്ങനെ കുറേ ആളുകൾ, പ്രിയദർശൻ, തമ്പി കണ്ണന്താനം, കമൽ, അങ്ങനെ കുറേ ഡയറക്ടേഴ്സ്, കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ കൂടെ എപ്പോഴും അത് അന്നത്തെ ഒരു യുവതലമുറ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു വലിയ തുടക്കമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രായ വ്യത്യാസമുള്ളവരൊക്കെ എല്ലായ്പ്പോഴും ഒന്നിച്ചു കൂടുന്നത് എൻ്റെ മുറിയിൽ. ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയാലും ശരി, ഷൂട്ടിംഗ് മദ്രാസിൽ ഷൂട്ടിങ്ങിനായാലും ശരി, ഇപ്പോൾ വുഡ്ലാൻഡ്സിലെ എൻ്റെ മുറിയിൽ സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരായിരുന്നു പണ്ട് പ്രിയദർശനും ശ്രീനിവാസനും ഒക്കെ. അപ്പോൾ ഞാനും നെടുമുഴുവനും കൂടെ ഒരു മുറിയിൽ താമസിക്കുന്നു, ഒരു രണ്ട് പല പടത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം ഒരു കാരണവശാലും പിന്നീട് ബ്രേക്കബിൾ ആയിട്ടില്ല. ഇങ്ങനെയുള്ള നേരിയ കാര്യങ്ങളിൽ അങ്ങോട്ടും സിനിമയുടെ പങ്കുവച്ച ഏതെങ്കിലും തമാശ കവിത, ഒരുപാട് തമാശയുണ്ട്. കവിത എനിക്ക് ഓർമ്മയില്ല, വളരെ വളരെ അത് ഒരുപാട് കാലം നീണ്ടു വന്നു. ഇപ്പോഴും ഇപ്പോഴും കണ്ടുമുട്ടിയാൽ ഈ പറഞ്ഞ പോലെ ഈ അമ്മയുടെ മീറ്റിംഗിൽ നിന്ന് വിളി ഞങ്ങൾ ഇങ്ങനെ കവിത കളിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ വരുന്നത് ഒരുപാട് കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ വാത്സല്യത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ലാലിൻ്റെ ദേവാസുരത്തിൻ്റെ ഷൂട്ടിംഗ് രണ്ടും ഒരേ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് രണ്ട് പടത്തിലും അഭിനയിക്കുന്ന ഏതോ ഒരു നടനുണ്ട്, കൊച്ചിൻ ഹനീഫയാണോ, ചെനീഫ ഡയറക്ടറാണ്, പുള്ളി ആ പടത്തിൽ ചെറിയ വേഷം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. ആരോ ഒരു നടനുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ലാല് കത്തുകൾ കൊടുത്തേക്കും, ഇവിടെ നിന്ന് അതിന് മറുപടി കവിതയായിട്ട് പോകും. അങ്ങനെ ഒരു ആറേഴ് കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇങ്ങനെ അങ്ങ് പ്രചരിക്കും, എല്ലാവരും അത് വായിക്കും. അത് അങ്ങനെ ഒരു വലിയ തമാശയല്ല. ആദ്യം നിങ്ങൾ കൂടിയ സമയത്തുണ്ടല്ലോ, വളരെ ഒരു യുവത്വത്തിൻ്റെ സമയത്ത്, ആ സമയത്തുണ്ടായിരുന്ന ഒരു ഊഷ്മളത ഇപ്പോഴും ബന്ധങ്ങളിലുണ്ട്? ഒരു സമയമില്ലായ്മയുടെ ഉണ്ട്, സമയമില്ലായ്മയൊന്നുമില്ല, അല്ല അന്നത്തെക്കാളും സമയം കൂടുതലല്ലേ, ഒരു കുഴപ്പമില്ല, ആവക പ്രശ്നങ്ങളൊന്നുമില്ല, ഊഷ്മളതയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഐ എസ് എഫ് എ അവാർഡിന് പോയിട്ട് ഒരേ മുറിയിൽ താമസിച്ച് ഒരേ കാറി, അവർക്ക് തന്നെ വലിയ അത്ഭുതം. ഞങ്ങൾ രണ്ടും ഒരു കാറിൽ, ഒരു സ്ഥലത്ത്, ഒരു സീറ്റിൽ ഒന്നിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരോട് അങ്ങനെ കൂടുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കാറ്?
അങ്ങനെയൊന്നുമില്ല. പൊതുവായിട്ടുള്ള ഈ സിനിമയൊന്നും ഞങ്ങളുടെ വിഷയങ്ങളാകാറില്ല. വേറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരും, അല്ലെങ്കിൽ പൊതുവെ ഉള്ള തമാശ. രണ്ടുപേരുടെയും ഫാൻസ് അസോസിയേഷൻ അത് കണ്ടാൽ ഇഷ്ടപ്പെടുവോ? അവർ തമ്മിൽ വലിയ വൈരാഗ്യമൊന്നും ഇല്ല. ഇതൊക്കെ അവർക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളല്ലോ. മമ്മൂട്ടി ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും മമ്മൂട്ടിയെക്കാളും നല്ല അഭിനേതാക്കളാന്ന് തോന്നിയിട്ടുണ്ടോ? അഭിനയിക്കുന്നതാണെന്ന് ഞാൻ ആലോചിച്ചിട്ടല്ല കാണുന്ന അവരെ. അങ്ങനെ ഞാനുമായിട്ടുള്ള ഒരു അവസ്ഥകളിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അഭിനയിക്കുന്നെങ്കിൽ തന്നെ പിന്നെ രാഷ്ട്രീയക്കാരൻ മാത്രം നമ്മൾ അഭിനേതാക്കളെന്ന് പറയുന്നത്. എനിക്കുള്ളൊരു കുഴപ്പം നേരത്തെ പറഞ്ഞില്ലേ, അല്ലാത്ത സമയത്ത് അഭിനയിക്കാൻ അറിയാൻ പാടത്തോട് തകരാറുണ്ടെന്നാണ് ഞാൻ തലക്കണക്കാരനായത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാറില്ലേ? ഇപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാന്ന് പറയും? അവിടെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ദേഷ്യം വരിച്ചിരിക്കും. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത പരാധീനതയിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, വക്കീലായിരുന്നെങ്കിൽ വക്കീലായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഭിനയത്തിന് എന്തെങ്കിലും സഹായം എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു. വക്കീലായിരുന്നപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ സീനിയേഴ്സ് പലരും ഇപ്പോൾ കുഞ്ഞിരാമേനോ മുതൽ അതുപോലത്തെ വലിയ മഹാ പ്രഗത്ഭരായ അഭിഭാഷകർ കോടതിയിൽ സാക്ഷികൾ വിസ്താരം ചെയ്യുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ, ഉത്തരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ തോന്നാത്ത ഒരുപാട് വികാരങ്ങളുണ്ട്. ഒരു സാക്ഷിയെ ഇമ്പ്രസ് ചെയ്യാനോ സാക്ഷിയിൽ നിന്ന് സത്യം വെളിപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളിൽ ഒരു ഒരുപാട് അഭിനയ രീതികൾ ഉപയോഗിക്കും. ദേഷ്യപ്പെടും, സങ്കടപ്പെടും, സന്തോഷപ്പെടും, അതൊക്കെ നമ്മൾ അഭിനയിക്കുകയാണ്. നമുക്ക് അവരുമായിട്ട് എന്താ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഇല്ല. ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു സാക്ഷിയെ കൂട്ടി കാണുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളിൽ നമുക്ക് അഭിനയിക്കേണ്ടതായി വരുന്നുണ്ട്. സിനിമയിലെ സദാചാര നിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ്. സിനിമ അങ്ങനത്തെ ഒരു പ്രത്യേക ലോകമാണ്. പക്ഷെ ആ സിനിമാ ലോകത്ത് ഇത്രയും വർഷം നിന്നിട്ടും പൂർണ്ണമായിട്ടൊരു സന്മാർഗത്തിന്റെ മാർഗത്തിൽ ചരിച്ചു എന്ന് പറയുന്ന ഒരാളായിട്ടാണ് കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് കുറേ ആളുകൾ സൂക്ഷിച്ചായിരിക്കും സിനിമയിൽ ഈ പറയുന്ന ജീവിതം കൊണ്ടുപോകുന്നത്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയെ പറ്റി അങ്ങനെ സിനിമാ ലോകത്തെ പറ്റി പൊതുവായിട്ടുള്ള അർത്ഥത്തിൽ പോലും മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ഒരു ഇത് പറഞ്ഞ് കേൾക്കുന്നില്ല. എങ്ങനെയാണ് അതിന് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അത് അതിനങ്ങനെ ഒരു കാരണമൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഈ പ്രലോഭനങ്ങളിൽ നിന്ന് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ പ്രലോഭനങ്ങൾ സിനിമയിൽ മാത്രമൊന്നുമില്ല. വേറെ അല്ല, അത് സിനിമയ്ക്കൊരു സദാചാരം, പുറത്ത് സദാചാരം ഒന്നുമില്ല. സിനിമ എല്ലാവരും ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് അവരെ അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായി അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പക്ഷേ ഒരു നായക പിന്നെ നടൻ എന്നുള്ള നിലയിൽ അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാ രംഗത്തും ഉണ്ടവർ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവനല്ല. ഏതെങ്കിലും ഏതെല്ലാം രംഗത്ത് പല ഈ എന്നെ പോലുള്ള ആൾക്കാർ വേറെയും കാണും, അല്ലാത്തവരും കാണും. സിനിമയിലെങ്കിലും ചൂഷണം നടക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു വിവാദം. കൗച്ച് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഒരു ഒരു സിനിമയുടെ ചർച്ചാവേളകളിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന അതിന്റെ സംവിധായകൻ, അതിന്റെ റൈറ്റർ, പ്രൊഡ്യൂസർ, മെയിൻ ആക്ടർ, അതിൻ്റെ കാരണം ഇതൊരു കഥ, ഈ ആളുകളെ ആശ്രയിച്ചിട്ടാണ് ഈ സിനിമയുടെ വളർച്ചയും ഈ സിനിമ പ്രധാനമായിട്ട് ഗുണവും ദോഷവും ഉണ്ടാക്കുന്ന ഇവരായതുകൊണ്ട് ആദ്യമായ ചർച്ച, ആദ്യം തുടങ്ങുന്ന ചർച്ചകൾ ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കഥാ ചർച്ചാ വേളകളിൽ ആരൊക്കെ വേണം, എങ്ങനെയുള്ള, അപ്പോൾ ഈ വേഷം ഇയാൾ പറ്റും, അയാൾക്ക് എങ്ങനെ ചെറിയ ഗുണമുണ്ട് വേണേ അങ്ങനെ നോക്കാം. അതല്ലാതെ ഈ ചൂഷണമോ അല്ലെങ്കിൽ സ്ഥാപിതമായ താല്പര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില താല്പര്യങ്ങൾ നമ്മൾ വരുന്നത് ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അയാൾക്കിപ്പോൾ ഈ ആളെക്കാളും ആവശ്യം അയാൾക്കാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള അയാൾ ചിലപ്പോൾ ഇയാളെക്കാളും കുറച്ച് താഴ്ന്ന അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ഒരു ആക്ടറാണെങ്കിൽ പോലും ഇയാൾക്കാണ് ബുദ്ധിമുട്ട്. അതൊരു മാനുഷിക വശം മാത്രം, അതല്ലാതെ വേറെ ഒന്നും. ഹിന്ദി സിനിമയിലൊക്കെ ചെന്നപ്പോഴേ ഇപ്പോൾ മലയാളിയുടെ ഒരു ആത്മഗൗരവം അല്ലെങ്കിൽ തെക്കേണ്ടിക്കാരൻ്റെ ഒരു ആത്മഗൗരവം ഏറ്റവും ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ച ഒരാളാണ് മമ്മൂട്ടി. കാരണം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിൻ്റെ അഭിമുഖത്തിന് ഞാൻ കണ്ടു, മുണ്ട് മടക്കി കുത്തിയാണ് നടന്നത്. അത് ഒരു പക്ഷേ എന്തിൻ്റെങ്കിലും പ്രഖ്യാപനമായിരുന്നു അത്? ഓ, അങ്ങനെയൊന്നുമില്ല. അതങ്ങനെ പറയാൻ ഒക്കില്ല. കാരണം ഞാനപ്പോൾ നിന്നും ഒരു മുണ്ട് ഷർട്ട് ഇടാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ നടക്കാൻ സൗകര്യം, എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന ഒരു വാടക വീടിൻ്റെ ഒരു 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 ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരാന്തയിൽ കൂടെ നടക്കാൻ, റോട്ടിൽ കൂടെ നടക്കാനൊക്കെ ഒരു സൗകര്യം. അപ്പോൾ ഞാൻ മുണ്ട് കൊടുത്താണ് നടന്നത്. വന്ന ആളുകൾ പലരും മലയാളികളാണ്. ചോദ്യം ചോദിച്ച ആൾ മാത്രം മലയാളിയല്ലെന്നുള്ളൂ. കൂടെ വന്ന ആൾക്കാരൊക്കെ പോയി ഞാൻ രാവിലെ ഒരു മുണ്ടുകൊടുത്തങ്ങ് ഇറങ്ങിയെന്നുള്ളൂ.
അത് മുണ്ടുമടക്കുത്ത് ഞാൻ അറിയാതെ ഒരു പക്ഷെ ഒരു അപമര്യാദയാണ് വേണമെങ്കിൽ മുണ്ടുമടക്കുത്തല്ലേ അങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷെ അവരെപ്പോഴും ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ തെക്കേന്ത്യൻ സിനിമ എന്തോ താഴ്ന്ന ഒരു തെക്കേന്ത്യൻ സിനിമയെ കൂടുതൽ ആക്കുന്നത് തെക്കേന്ത്യക്കാർ തന്നെ അവിടുത്തെ, അതായത് വടക്കേന്ത്യയിലുള്ള തെക്കേന്ത്യക്കാരാണ്. ആവാം, നമുക്ക് നമ്മുടേതായ കുറച്ചുകൂടെ നമ്മുടെ സിനിമകളെ പറ്റി നമുക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ പറയാം. ഒരല്പം ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുണ്ടെങ്കിലും നമ്മുടെ സിനിമയെ നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നുള്ളൂ. ഇപ്പം മറ്റേ അത് കുറച്ചുകൂടെ കുറച്ച് പോരെന്നുള്ള അഭിപ്രായക്കാരൻ. പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, കാരണം ഹിന്ദി സിനിമയിലൊക്കെ നമ്മുടെ കലാകാരന്മാർ, പ്രത്യേകിച്ചും സിനിമാട്ടോഗ്രാഫിയിലൊക്കെ നമ്മുടെ കലാകാരന്മാർ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, അത് അവരെ ആവശ്യപ്പെട്ട് അവർ ചെയ്യുന്ന, അവർക്ക് ഈ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട്, ആർട്ടിസ്റ്റ് ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ ഹിന്ദി സിനിമയെന്ന് സംബന്ധിച്ചിടത്തോളം, ലോകത്ത് ഇപ്പോൾ അമേരിക്കയിലെടുക്കാം, ഞാനൊരു ഉദാഹരണം, നമുക്ക് അവർ പറയുന്ന ബാരിയർ ലാംഗ്വേജാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഐക്യനാടുകളിൽ 50 സ്റ്റേറ്റുകൾ, ഈ 50 സ്റ്റേറ്റുകളിലും 50 തരത്തിലാണ് ഇംഗ്ലീഷ് പറയുന്നത്, അതെ അല്ലേ? കേരള ഇന്ത്യയിലെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ വെർനാക്കുലർ, അതായത് അവരുടെ പ്രാദേശിക ഭാഷയുടെ സ്വാധീനം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ ഈ ബോംബെക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, പഞ്ചാബി പറഞ്ഞാലും ഉണ്ടാവും, ഉത്തർ യുപിക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, മഹാരാഷ്ട്രക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, കാശ്മീരി പറഞ്ഞാലും ഉണ്ടാവും, ഒറീസക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, തമിഴ്നാട്ടുകാരൻ ഹിന്ദി പറഞ്ഞാലും അതിൻ്റെ അവരുടെ പ്രാദേശിക ഭാഷയുടെ സ്വാധീനം ഉണ്ടാവും. ഇവരെല്ലാവരും ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമുക്ക് ചിരി വരും, നമ്മൾ പറയുന്ന ഒന്ന് അവർ പറയുന്ന ഒന്ന്, എന്നിട്ട് അവർ പറയുന്ന മഹത്വം അവർ പറയുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അംഗീകരിച്ചുകൊണ്ടാണ് ലോകത്തെ എല്ലാ സിനിമകളും നിൽക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിട്ടനിൽ എത്ര ഇംഗ്ലീഷുണ്ട്? ക്വീൻസ് ഇംഗ്ലീഷ്, കിങ്സ് ഇംഗ്ലീഷ്, സ്കോട്ട് ഇംഗ്ലീഷ്, ഐറിഷ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഇംഗ്ലീഷ്, ഇതെല്ലാം കൂടെ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ ലോകത്ത് എന്തെല്ലാം തരത്തിലാണ് സംസാരിക്കുന്നത്, ഹിന്ദി മാത്രം ഒരു തരത്തിൽ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ടോ? അതിലേ എനിക്ക് പരാതി ഇല്ല. നമ്മൾ പറയുന്ന ഹിന്ദി അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഐ പ്ലേ സൗത്ത് ഇന്ത്യൻ, ഞാൻ സൗത്ത് ഇന്ത്യക്കാരനായിട്ട് അഭിനയിക്കാം. ഞാനിപ്പോൾ കാശ്മീരിയായിട്ട് അഭിനയിക്കുന്നല്ലോ, ഞാനൊരു സൗത്ത് ഇന്ത്യക്കാരനായിട്ട് ഹിന്ദി സിനിമയിൽ ഇന്ത്യൻ നാഷണൽ ലാംഗ്വേജിൽ അഭിനയിക്കാൻ എനിക്ക് അവകാശമുണ്ട്. സൗത്ത് ഇന്ത്യൻ, അതിൻ്റെ പ്രധാനമായ കുഴപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ അങ്ങോട്ട് ഒതുങ്ങിപ്പോരുകയാണ്, നമുക്ക് അങ്ങോട്ട് വേണ്ട, നമുക്ക് അങ്ങോട്ട് വേണ്ടെന്ന്. അതല്ല, നമ്മൾ ഈ ഇന്ത്യൻ നാഷണൽ ആണ്, നമ്മളൊരു സിറ്റിസൺ അല്ലേ? ആ സിറ്റിസണോട് നാഷണൽ ലാംഗ്വേജിൽ, നാഷണൽ ഓഡിയൻ്റെ മുമ്പിൽ, ആ മറ്റ് ഹിന്ദിയിലെ പറഞ്ഞ ആൾക്കാരെ പോലെ എല്ലാ അവകാശവും അധികാരമുള്ള ആൾക്കാരെ നമ്മൾ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞപ്പോഴാണ്. ഇപ്പൊ ചിലപ്പോൾ മമ്മൂട്ടി പോലെ ഒരു നടനെ പോലും ചിലപ്പം വിശേഷിപ്പിക്കുന്നത്, അവർ വിശേഷിപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ. ഞാൻ ഇതുപോലെ ഒരു വലിയ അവാർഡ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഞാൻ ഐ ബിലോങ് ടു ദ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യ. സതേൺ പാർട്ട് മീൻസ് ദ മോസ്റ്റ് സതേൺ പാർട്ട്, അതായത് കേരളം ഈ അറ്റമാണല്ലോ. ബട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഐ സ്റ്റിൽ ഡോണ്ട് ഫീൽ ദാറ്റ് ഐ എം എ സൗത്ത് ഇന്ത്യൻ, ആൻഡ് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് യു ആർ നോർത്ത് ഇന്ത്യൻസ്. ഐ ഫീൽ ആൻഡ് ഐ തിങ്ക് ഐ ബിലീവ് ദാറ്റ് ഐ എം എൻ ഇന്ത്യൻ. അത് ആ ഒരു ഫീൽ ഉണ്ടാവുന്നില്ല. നമ്മൾ പേട്രിയോട്ടിസം പറച്ചിൽ മാത്രമേ ഉള്ളൂ, അത് പാകിസ്ഥാനോ ചൈനയോ ഒക്കെ ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോഴുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കേരളീയനും തമിഴനും ബംഗാളിയും സാധാരണ ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെ ഡയലോഗ് നന്നായിട്ട് ഡെലിവർ ചെയ്യാനുള്ള കഴിവ് സിനിമയിൽ വലിയ കാര്യമായിട്ട് പ്രയോജനപ്പെട്ടു. ഇതല്ലേ നമ്മളെന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയും? ഞാനിതിനകത്ത് ഒരു മയം ചേർത്ത് പറയും, സത്യമാണത്. എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും ഞാൻ ആരോടെങ്കിലും പറയണ്ടേ ഇല്ലേ? എനിക്കിപ്പോ ഞാൻ തന്നെ ഒരു മൈക്രോഫോൺ വെച്ച് ഞാൻ തന്നെ ഒറ്റക്കിരുന്ന് കേൾക്കാം, അല്ലെങ്കിൽ കടലിലോട്ട് സംസാരിക്കാൻ പറ്റുമോ? കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കരയുന്ന കുഞ്ഞിനെ പാലോണെന്ന് പറയാം. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ വണ്ണസ് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോഴും നമ്മുടെ ഈ ഫെഡറൽ ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇന്ത്യ ഒന്നാണെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ആ വണ്ണസ് ഫീൽ ചെയ്യുന്നില്ല. അഖണ്ഡമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത്, നമ്മുടെ ഒരു ഓരോ പ്രാദേശികമായ സംസ്കാരങ്ങൾ ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് നമ്മുടെ ഇപ്പോൾ ഏൻഷ്യൻ സംസ്കാരം എന്ന് പറയാൻ നല്ല ധൈര്യമായിട്ട് പറയാവുന്ന തമിഴർക്കാണ്. 5000 years ഓഫ് ഹിസ്റ്ററി ഉണ്ട് നമുക്ക്, 500 years ഉള്ളൂ കേരളത്തിന് ഫോർ ദ ലാംഗ്വേജ് ഇല്ലേ? അതെ.